നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ ആശങ്ക ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഡാം പണിയണമെന്നതാണ് കേരളം കുറച്ചു കാലമായി തന്നെ ആവശ്യപ്പെടുന്ന കാര്യം. എന്നാൽ ഈ ആവശ്യത്തെ തമിഴ്നാട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പ്രശ്നത്തിലെ പരിഹാരം നീണ്ടുപോവുകയാണ്. ഇതിനിടെ വിഷയം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും താല്പര്യമുള്ള മാർഗം ടണൽ നിർമ്മിക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയത് മുല്ലപ്പെരിയാർ സമരസമിതിയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. അടുത്തിടെ നടത്തിയ അനിശ്ചിതകാല ഉപവാസ സമരവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ആശാവഹമായ ഒരു പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. 2014 സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് 50 അടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമിതി സമരം നടത്തുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് 4 കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്നതാണ് ആവശ്യം. കാലങ്ങളായി സമരസമിതി ഉന്നയിക്കുന്ന ഈ ആവശ്യം വേണ്ട വിധത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ കേരളവും തമിഴ്നാടും സമ്മതിച്ച ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ച് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയിരിക്കുകയാണ്. ഈ ആവശ്യമുന്നയിച്ച് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയത്. പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാൻ സൗകര്യമൊരുക്കുന്നത് നിലവിലെ ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കും. ഈ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയിലെത്തിയാൽ കേന്ദ്ര വാട്ടർ കമ്മീഷൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ തയ്യാറാണെന്നാണ് വ്യക്തമാകുന്നത്. ഈ വിഷയത്തിൽ ഇനി വേണ്ടത് സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ച ചെയ്യുക എന്നതാണ്. വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalinമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടില്ല. ടണൽ നിർദ്ദേശം അടക്കം ഭാവിയിൽ ഇരു സംസ്ഥാനങ്ങളും ചർച്ച ചെയ്താൽ അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായകമായി മാറും. നേരത്തെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശവും ടണൽ എന്നതായിരുന്നു. റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളവും ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണമെന്നും ബദൽ നിർദ്ദേശമായി ഇ ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയത്. തുരങ്കം നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ല, ബലപ്പെടുത്തിയാൽ 50 വർഷത്തേക്ക് ഭീഷണിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന നിലയിലാണ് നിർദ്ദേശം ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചത്. 4 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ഡാം നിർമ്മാണം ചിലവേറിയതാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇ ശ്രീധരനും ടണൽ നിർമ്മാണത്തെ അനുകൂലിച്ച നിലപാട് സ്വീകരിച്ചതോടെ ടണൽ ആവശ്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. കേന്ദ്ര ജലവകുപ്പും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ടണലിൽ പ്രായോഗിക വഴിയാണ് ഇരുകൂട്ടരും തേടേണ്ടത്. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാട് കേരളം അനുമതിയും നൽകിയിരുന്നു. ബുധനാഴ്ചയാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശന വേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. സ്റ്റാലിൻ വിഷയം ഉന്നയിക്കും മുൻപ് തന്നെ അനുമതി നൽകിയാണ് കേരള സർക്കാരിന്റെ സഹകരണം. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്നായിരുന്നു കേരളം സ്വീകരിച്ചുവെന്ന നിലപാട്. ഇതിലാണ് മാറ്റം വന്നത്. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഈ ആവശ്യത്തെ തമിഴ്നാട് എതിർക്കുകയും ചെയ്യുന്നു. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് 7 വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത്. എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാൽ 5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നതാണ് വിലയിരുത്തൽ. പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായിട്ടുണ്ട്. പാരിസ്ഥിതി ആഘാത പഠനം, വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്താ.